നമസ്കാരം. പിണറായിക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന മുട്ടുലിഴയുന്ന എൽ ഡി എഫ് ഘടകകക്ഷികൾ ഇറാൻ മുള്ളികളുടെ സംഘമാണ് എന്നാണ് ഇപ്പോൾ സതീശൻ പറയുന്നത്, വി ഡി സതീശൻ. ഇ പി ജയരാജനും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെടുവാനുള്ള ഒരു ധൈര്യം ഈ മുന്നണി സംവിധാനത്തിലെ ഒരു ഘടകകക്ഷികൾക്ക് ഉണ്ടോ എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ്. അത് അത്ഭുതകരമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവുള്ള വി ഡി സതീശൻ പറയുന്നത്. സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നേതാക്കൾ അധികാരത്തിൻ്റെ അപകർഷണത്തിന് വേണ്ടി പിണറായി വിജയന് മുന്നിൽ ഓച്ചാനിച്ച് തലചൊറിഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയത്തിലെ അപമാനകരമായ കാഴ്ചയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പരിഹാസമെന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ പിന്തുണയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെപ്പോലും വിമർശിക്കുവാൻ മടികാട്ടാത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾക്കും കൺവീനർ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ ധൈര്യമില്ല. പിണറായി വിജയന് മുന്നിൽ ഇവരൊക്കെ മുട്ടിലഴഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അടിമകളെപ്പോലെ പിണറായി വിജയനും സി പി എമ്മിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുകയാണ് ഈ ഘടകകക്ഷികളെന്ന് പറയപ്പെടുന്നത്. പിണറായി വിജയനും സി പി എമ്മും എന്തു പറയുന്നുവോ അത് കേട്ട് പഞ്ചപുച്ഛവളാക്കി നിൽക്കുകയാണ് എന്നതാണ് എൽ ഡി എഫ് ഘടകകക്ഷികളുടെ വിധി എന്ന് പറയപ്പെടുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമോ ജനാധിപത്യ സംവിധാനമോ എൽ ഡി എഫ് ഇല്ല എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു എന്നുള്ളത്. കർണാടകത്തിൽ ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് വഷളായ ജെ ഡി എസിനെ കേരളത്തിൽ ചുമക്കേണ്ട ഗതികേടിലേക്ക് എൽ ഡി എഫ് എത്തിയിരിക്കുന്നു. എൻ ഡി എ ഘടകകക്ഷിയായിട്ടുള്ള അതേ ജെ ഡി എസിനെയും ഒക്കത്തിരുത്തിയാണ് പിണറായി വിജയൻ മോദി വിരുദ്ധത പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണിത്. യു ഡി എഫിൻ്റെ ആരോപണം ഉന്നയിച്ചപ്പോൾ പോലും ഇതിന് മറുപടി നൽകാതെ മഹാമൗനത്തിൻ്റെ മാളത്തിൽ ഒളിച്ചയാളാണ് ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. മോദി പ്രശംസിച്ച എൻ ഡി എ ഘടകകക്ഷിയായുള്ള ജെ ഡി എസിനെ തള്ളിപ്പറയുവാൻ എൽ ഡി എഫ് നേതൃത്വം ഇതുവരെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറയേണ്ടതല്ലേ. ഒരേ സമയം ബി ജെ പിയിലും ഒരേ സമയം സി പി എമ്മിലും നിൽക്കുന്ന പാർട്ടികൾ, ആർ എസ് എസ് ഏജൻറ്റുമാരായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയനും ഇ പി ജയരാജനും സിന്ദാബാദ് വിളിക്കുന്ന ഇറാൻ മൂളികളുടെ ഒരു സംഘമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധപ്പതിച്ചിരിക്കുന്നു. സി പി എമ്മിൻ്റെ ജീർണത ഘടകകക്ഷികളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഘടകകക്ഷികൾക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ശേഷിക്കുന്നുണ്ട് എങ്കിൽ അവർ ചോദ്യങ്ങൾ ഉയർത്തേണ്ടതല്ലേ. അത് ഉയർത്തുന്നില്ല. ഇടതുപക്ഷം എന്ന പേരിലുള്ള മോദി പിണറായി മുന്നണിയിൽ ആത്മാഭിമാനം പണയം വെച്ച് തുടരുന്നത് ശരിയുടെ രാഷ്ട്രീയമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ശരീര രാഷ്ട്രീയം കണ്ടുപിടിക്കേണ്ടതല്ലേ. പിണറായിക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുവാനാണ് ഒരു മുന്നണി സംവിധാനത്തിലുള്ളിലേക്ക് എത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് എത്തപ്പെടുന്നവർ ആ സ്വാതന്ത്ര്യ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്തകളിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരൊരിക്കലും പിണറായിക്കോ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കോ അടിമകളല്ല എന്ന് അവർ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ നേതാക്കൾ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ പിണറായിയെപ്പോലൊരു നേതാവിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങളെത്തും. കാരണം അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിൽ തൂങ്ങിക്കിടക്കുന്നവരാണ് ഈ ഘടകകക്ഷികൾ എന്നുള്ളത് അവർക്ക് സ്വയം അറിയാം. അതുകൊണ്ട് ഒരു 5 വർഷം കൂടി അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള 2.5 വർഷം കൂടി ഇനി മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് പിണറായി വിജയനെപ്പോലൊരു നേതാവിനെതിരെ ഒന്ന് ശബ്ദം ഉയർത്താനോ എന്തെങ്കിലും തെറ്റാണ് എന്ന് വിളിച്ചു പറയുവാനോ രാജാവ് നഗ്നനാണെന്ന് തെളിയിക്കുവാനോ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകകക്ഷിക്കും കഴിയില്ല എന്നുള്ളതാണ് വസ്തുതയെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും.